നമുക്ക് ഇന്ന് നല്ലൊരു ഹൽവ ഉണ്ടാക്കാം. കോഴിക്കോടൻ ഹൽവയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി മൈദ വേണം, പഞ്ചസാര വേണം, വെളിച്ചെണ്ണ വേണം. അപ്പോൾ നമ്മൾ വലിയ ഗ്ലാസ്സിന് 3 ഗ്ലാസ് മൈദ എടുക്കുന്നുണ്ട്. ഈ മൈദ നമുക്ക് വേറൊരു പാത്രത്തിലേക്കിട്ട് നന്നായി കലക്കിയെടുക്കണം. കട്ടയില്ലാതെ നന്നായി കലക്കിയെടുക്കാം. നന്നായി കലക്കിയെടുത്തതിന് ശേഷം നമുക്കിത് നന്നായി അരിച്ചെടുക്കണം. നമ്മളിപ്പോൾ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി കലക്കിയെടുക്കാം. 12 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. നന്നായി കലക്കിയതിന് ശേഷം 2 ദിവസം മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഇതാ നമ്മൾ 2 ദിവസം മാറ്റി വെച്ച ആ മാവാണിത്. അതെടുത്ത് നമുക്ക് നന്നായി ഒന്നുകൂടി കലക്കിയെടുക്കണം. മാവ് നന്നായി പുളിച്ചു വരണം. ഇപ്പോൾ ഇത് കലക്കുമ്പോൾ പുളിച്ചൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഹൽവ ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ്. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഒരു ചെമ്പ് വെച്ചിട്ടുണ്ട്. അടി കട്ടിയുള്ള ചെമ്പാണ് വെക്കേണ്ടത്. ഈ ചെമ്പിലേക്ക് നമ്മൾ ഒരു 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് പഞ്ചസാരയും ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മെൽറ്റാക്കിയെടുക്കാം. പഞ്ചസാര നമ്മൾ ഇടയ്ക്കിടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്തത്. പഞ്ചസാര ലായനിയിലേക്ക് നമ്മൾ കലക്കിയെടുത്ത മൈദയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. കുറഞ്ഞ തീയിലാണ് നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ട് കുറുക്കിയെടുക്കേണ്ടത്. പിന്നെ അതുപോലെ നമ്മൾ ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം, മധുരം നോക്കിയിട്ട്. അതുപോലെ ഓയിലും ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ നന്നായൊന്ന് കുറുകിയിട്ടുണ്ട്. നമ്മൾ ഈ സമയമാണ് ഇതിലേക്ക് ഓയിൽ ചേർക്കേണ്ടത്, വെളിച്ചെണ്ണ. അപ്പോൾ ഒരു 1/4 ലിറ്ററോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി വെളിച്ചെണ്ണ ഇതിലൊന്ന് നന്നായി യോജിച്ച് വരണം. യോജിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കൂടി ചേർക്കാം. മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടെയായി ഓയിലും പഞ്ചസാരയും നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഹൽവയ്ക്ക് കളറിന് വേണ്ടി റെഡ് കളർ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത ആ കളറൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി ഇളക്കി കൊടുക്കണം. മധുരം നോക്കി നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കായി ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 2 പിഞ്ചോളം ഉപ്പും ചേർക്കണം. കുറച്ച് ഏലക്കായ പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഹൽവ ഇതാ നന്നായി ഒന്ന് തിളച്ചിട്ടുണ്ട്. ഓയിലൊക്കെ ഇത് തെളിഞ്ഞു വരുന്നു. കുറച്ചുകൂടി പഞ്ചസാര ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹൽവ നന്നായി തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹൽവ 1/4 ഭാഗത്തോളം റെഡിയായി വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കാഷ്യൂനട്ടോ കിസ്മിസോ ഏതെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഹൽവ നമ്മൾ അടുപ്പിൽ വെച്ച് ചെയ്തതുകൊണ്ട് ഇവിടെ വെളിച്ചത്തിൻ്റെ കുറവുണ്ട്. ഇതിലേക്കിപ്പോൾ നമ്മളൊരു 1 ലിറ്റർ വെളിച്ചെണ്ണയോളം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹൽവ ചെമ്പിൽ നിന്ന് നന്നായി വിട്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം കൂടി ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വരണം. എണ്ണയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മുക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ ഹൽവ ഇതാ റെഡിയായിട്ടുണ്ട്. ഓയിലൊക്കെ ഇതാ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം തെളിഞ്ഞു വന്ന ഓയിലൊക്കെ നമുക്കിതിൽ നിന്ന് മാറ്റിയെടുക്കണം. ഓയിൽ മാറ്റിയതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ട്രേയിലേക്കാണ് സെറ്റ് ചെയ്യുന്നത്. അതിൽ കുറച്ച് വെളുത്ത എള്ളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ തടവിയതിന് ശേഷം വെളുത്ത എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഹൽവ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ ഇതാ നന്നായി ഫില്ലാക്കി എടുത്തതിന് ശേഷം മുകളിൽ കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചക്കുറവ് കാരണം അത് കാണിക്കാതിരുന്നതാണ്. നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ ഇതാ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ വൈകുന്നേരമാണ് ഹൽവ റെഡിയാക്കി എടുത്തത്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത്. നന്നായി തണുത്തിട്ടുണ്ട്. നമുക്കിത് ഈ ട്രേയിൽ നിന്ന് മാറ്റി കട്ട് ചെയ്തെടുക്കാം.
നമ്മുടെ ഹൽവ ഇതാ നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത്യാവശ്യം നല്ലൊരു തിക്കോട് കൂടിയാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ കോഴിക്കോടൻ ഹൽവയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.